നിങ്ങൾ മികച്ച ഡ്രൈവറൊക്കെ തന്നെയായിരിക്കും. എന്നാൽ ഒന്ന് കണ്ണടഞ്ഞാൽ അത് തകർക്കുക നിങ്ങളുടെ ജീവിതം മാത്രമാകില്ല, ചുറ്റുമുള്ള ഒരുപാട് പേരുടെ ജീവിതവും ജീവനുമായിരിക്കും. അവിനാശിയിലെ അപകടം നൽകുന്ന പാഠവും അതാണ്. ഡ്രൈവിംഗിൽ ഉറക്കം കണ്ണിലെത്തുന്ന ഒരു നിമിഷാർത്ഥം മതി എല്ലാം തീരാൻ. അതിനിടെ ഡ്രൈവിംഗിനിടെ ഉറക്കം വരികയാണെങ്കിൽ അമിത ആത്മവിശ്വാസവും വേണ്ട, ഉറങ്ങി തന്നെ തീർക്കുക. ഉറക്കം വരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഡ്രൈവിംഗ് നിർത്തിവെക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. ഈ വിഷയത്തിൽ നിരത്തിലോടുന്ന ദീർഘദൂര ഡ്രൈവർമാർക്കുമുണ്ട് ഏറെ പറയാൻ. എത്രത്തോളം ശ്രദ്ധയോടെയാണ് വാഹനം ഓടിക്കുന്നത് എന്നതിനെക്കുറിച്ചും രാത്രി ഓട്ടങ്ങളിൽ ഉറക്കം വന്നാൽ എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഗൾഫിൽ 40 വർഷത്തോളമായി വണ്ടി ഓടിച്ചിരുന്നയാൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരുടെ അവസ്ഥയെക്കുറിച്ചും കഷ്ടപ്പാടിനെക്കുറിച്ചും പറയുകയാണ്. ആൾക്കാർ ഡ്രൈവർക്കൊന്ന് ഉറക്ക് തൂങ്ങിയാൽ സൈഡാക്കി നിർത്താൻ പോലും പറ്റില്ല. എവിടെയെങ്കിലും കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല, കാരണം ബാറ്ററി ഉണ്ടാവില്ല, അതിൽ ടയർ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോള് വാങ്ങിക്കുക, ടാക്സി വാങ്ങിക്കുക എന്നല്ലാണ്ട് റോഡിൽ ഈ വണ്ടിക്കൊന്നും ലോറിക്കോ ബസ്സിനോ ഒന്നിനും വണ്ടി നിർത്തിയിട്ടൊന്ന് ഉറങ്ങാനോ ഒന്ന് മൂത്രമൊഴിക്കാനോ ഒന്നുള്ള ഒരു സംവിധാനം എവിടെയില്ല. ആ സംവിധാനങ്ങളും കൂടെ നിങ്ങൾ ഇവർ ഗവൺമെൻറ് ചെയ്തു തരേണ്ടതാണ്. അതുകൊണ്ടാണ് രാത്രി ഡ്രൈവർമാർ മാക്സിമം സ്ഥലങ്ങളിൽ എത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിപ്പിടിക്കുമ്പോഴേക്ക് ഉറക്ക് വന്നാൽ വണ്ടി ആക്സിഡൻ്റ് ആവും. ലോറി ഡ്രൈവറുടേതാണ് ഈ തുറന്നു പറച്ചിൽ. ഡ്രൈവിംഗ് സമയത്ത് ഉറക്കം വന്നാൽ അഥവാ ഉറങ്ങി എഴുന്നേറ്റാൽ തന്നെ പോക്കറ്റിൽ പൈസയും ഉണ്ടാകില്ല, പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഉറങ്ങുമെന്നാണ് ഇയാൾ പറയുന്നത്. നമ്മൾക്ക് രാത്രി മര്യാദയ്ക്ക് എവിടെയും വെച്ച് അങ്ങനെ കടന്നിറങ്ങാൻ പറ്റൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓടും വണ്ടിയാന്ന് ഉറക്ക് വന്നാൽ തന്നെ വരവാൻ നല്ലൊരു സ്ഥലത്ത് ലക്ഷ്യ സ്ഥലത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ കുറച്ചൊരു ആളും ജനമുള്ള സ്ഥലത്ത് എല്ലാം വെച്ചിട്ട് കുറച്ച് ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ കടന്നുറങ്ങാനേ പറ്റുള്ളൂ. അതിൽ ഇടക്ക് എവിടെയെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഡീസൽ ഉണ്ടാവില്ല, പേഴ്സിലെ പൈസ ഉണ്ടാവില്ല, മൊബൈൽ വരെ അടിച്ചുകൊണ്ട് പോകും, എല്ലാ സാധനം അടിച്ചുകൊണ്ട് പോകും, ബാറ്ററി വരെ അടിച്ചുകൊണ്ട് പോകും കയ്യെങ്കിൽ. 2 മണിക്കൂർ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിനുള്ളിൽ എല്ലാ സാധനവും ചിലപ്പോൾ പോകും. എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ റോഡുകളും റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങളുമെന്ന് ഏതെങ്കിലും അപകടം കഴിഞ്ഞാലേ നാം മനസ്സിരുത്തി ചിന്തിക്കുന്നുള്ളൂ. ഉറക്കത്തിനായി ശരീരം ആവശ്യപ്പെടുമ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് രാത്രി 11 മണിക്ക് ശേഷമുള്ള അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഉറക്കം വരുന്നെന്ന് തോന്നിയാൽ തീർച്ചയായും ഡ്രൈവിംഗ് നിർത്തിവെക്കുക. ലോങ് ഡ്രൈവിങ്ങിന് തയ്യാറാകുന്ന ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ ടാക്സി ഡ്രൈവർ നൽകുന്നത്. നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ കുറേ കരുതേണ്ട കാര്യങ്ങളുണ്ട്. രാത്രി അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ മദ്യം കഴിക്കാതിരിക്കുക. പിന്നൊരു കാര്യം, നമ്മൾ രാത്രി ഒരു 11 മണിക്ക് ശേഷമെല്ലാം വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. ആ സമയത്താണ് നമ്മൾ ഉറക്കിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ടൈമാണ് 11 മണിക്ക് ശേഷം. പിന്നൊരു കാര്യം, നമ്മൾ 3 മണി മുതൽ 4 മണി വരെ വെളുപ്പിന് 3 മണി മുതൽ 4 മണി വരെ നമുക്ക് ഉറക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വലിയൊരു സംഭവമാണ്. ആ സംഭവത്ത് നമ്മൾ കണ്ണ് ചെറുങ്ങനെ മങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റെങ്കിലും വണ്ടി സൈഡാക്കി കണ്ണടച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ സ്റ്റെയറിങ്ങിൻ്റെ മുകളിൽ തലകുത്തി കിടക്കുക. 15-ാമത്തെ മിനിറ്റിൽ നമുക്ക് പിന്നെയും വണ്ടി എടുത്ത് പോവാം. ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഡ്രൈവിംഗ് എന്നത് മാനസികമായും ശാരീരികമായും ധാരാളം മുന്നൊരുക്കങ്ങൾ വേണ്ട ഒരു കാര്യമാണ്. വണ്ടിയിൽ ഉറങ്ങാൻ സ്ഥലമില്ലാത്തതും ചൂടുകാലമാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളും തീർത്തും എടുത്തു പറയേണ്ടതാണ്. ഇവർക്ക് പറയാനുള്ളതും കൂടെ കേൾക്കാം. ഈ ഡ്രൈവിങ്ങിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ വിത്ത് 2 ഡ്രൈവർമാരുണ്ടാവും. 2 ഡ്രൈവർമാരും ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവഘട്ടത്തിൽ ഉറക്കമാണ്. ഒന്ന് ഇപ്പോൾ അവിടെ വെച്ചാൽ ഭയങ്കര ചൂട് കാലാവസ്ഥ തുടങ്ങുന്നേ ഉള്ളൂ. വണ്ടിയിൽ ഉറങ്ങാനും പറ്റുന്നില്ല, വണ്ടിയിൽ വെള്ളം കുടിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു മാനസിക അതിൽ പ്രശ്നങ്ങളും എല്ലാ ഡ്രൈവർമാരും. പിന്നെ ആ ഡ്രൈവർ ഉറക്കാണെങ്കിൽ, ഒന്നിച്ചുള്ള ആൾ ഉറക്കാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ നമുക്ക് വർത്തമാനം പറയാനായിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്ക് വരാതെ കുറേ അങ്ങനെ അങ്ങ് പോവും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ല ഒറ്റക്കാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഉറക്ക് വരുന്നിടത്ത് നല്ല സ്ഥലം നോക്കിയിട്ട് എവിടെയും സൈഡാക്കുക. കള്ളന്മാരെന്നില്ലാതെടുത്ത് അധിക സ്ഥലത്ത് കള്ളന്മാരുണ്ടാവും, കള്ളന്മാരില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വെക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങുക. കേരളത്തിലും പുറത്തും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരുടെ നിലവിലെ സ്ഥിതിയും ഡ്രൈവിംഗിനിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇവയൊക്കെ. ഡ്രൈവിംഗിനിടെ ഉറക്കത്തോട് വാശി കാണിക്കാതെ തീർത്തും ബോധപൂർവവും ശ്രദ്ധയോടെയുമാകട്ടെ നമ്മുടെ യാത്രകൾ.